വന്നിട്ടുണ്ട്. പുതിയ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പം നമുക്ക് വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. വേറെ ഒന്നുമല്ല, എൻ്റെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ എന്തായാലും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങൾ എല്ലാ സപ്പോർട്ടും എനിക്ക് വേണം. ഇനി ഞാൻ പറയട്ടെ ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്താണെന്നുള്ളത്. വേറെ ഒന്നുമല്ല, ഊത്തപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ആയിട്ട് എടുത്ത് നമുക്ക് ഹെൽത്തി ആയിട്ട് വീട്ടിൽ കഴിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ മക്കൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇപ്പോൾ കായംപാട്ടിലെ വെജിറ്റബിൾസ് ഞാൻ എടുത്തിട്ടുള്ളതെന്ന് ക്യാപ്സിക്കം മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ നമുക്ക് കുട്ടികൾക്ക് ഉണ്ടാക്കുമ്പം നമുക്ക് കൂടുതലായിട്ട് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം. അതായത് ക്യാരറ്റ് ആയിക്കോട്ടെ, ബീറ്റ്റൂട്ട് ആയിക്കോട്ടെ, ബീൻസ്, പിന്നെ എന്താ പറയുക, ഫയർ ഐറ്റംസ് ഒക്കെ കുറച്ച് കൂടുതലായിട്ട് നമുക്ക് ആഡ് ചെയ്യാം. അപ്പം ഞങ്ങൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഊത്തപ്പമാണ്. അപ്പം നമുക്ക് ഊത്തപ്പം ഉണ്ടാക്കുന്ന വീഡിയോയിലേക്ക് ഒന്ന് കടന്നാലോ. അപ്പോൾ എത്ര വെജിറ്റബിൾസ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്? ക്യാപ്സിക്കാണത് മൂന്നെണ്ണം, യെല്ലോ ക്യാപ്സിക്കും ഗ്രീനും റെഡും. പിന്നെ ഞാൻ ഉള്ളി എടുത്തിട്ടുണ്ട്. പച്ചമുളക് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ തക്കാളി എടുക്കുക. പിന്നെ കുട്ടികൾക്ക് കൊടുക്കുമ്പം ക്യാരറ്റ്, ബീറ്റ്റൂട്ട്, ബീൻസ് അങ്ങനത്തെ വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്യുക. ഞാൻ ഇത്ര സാധനം മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് സാധാ ദോശമാവാണ്. ഞാൻ വീട്ടിൽ ഉഴുന്നും അരി പച്ചരിയും കൂടി അരച്ചിട്ടുള്ളതാണിത്. അപ്പോൾ ഇതിലാണ് നമ്മൾ അപ്പം ചുട്ടെടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ദോശപ്പിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഞാൻ ഇതിൽ ഓയിൽ ഒന്ന് തടവിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ദോശമാവ് ഒഴിച്ചെടുക്കാം. കുറച്ച് കട്ടിയിലാണ് വേണ്ടത് കേട്ടോ. ദോശ പരത്തുന്ന മാതിരി ഒരുപാട് പരത്തി വലുതാക്കരുത്, അത്യാവശ്യം ഇത്ര. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ച് വെജിറ്റബിൾസ് ആഡ് ചെയ്യും. എല്ലാ വെജിറ്റബിൾസും ആഡ് ചെയ്യുന്നുണ്ട്. കുറച്ച് പച്ചമുളക്, പച്ചമുളക് ഇഷ്ടമില്ലാത്തവർക്ക് വേണ്ട കേട്ടോ. എരിവ് കൂടുതൽ താല്പര്യമില്ലാന്നുണ്ടെങ്കിൽ നമുക്കത്. ഇത് വെന്ത് വരുമ്പോൾ, അടിയിലുള്ളത് വെന്ത് വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നെയ്യോ അങ്ങനെ എന്താണെന്ന് വേണ്ടത്. ഞാൻ കുറച്ച് വെളിച്ചെണ്ണയാണ് ആക്കുന്നത്. എന്നിട്ട് നമുക്ക് ഇതൊന്ന് മറച്ച് വേണം. ഇതിൻ്റെ മുകളിൽ വെജിറ്റബിൾസ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്ന് വെച്ചാൽ മറിച്ചിടുമ്പോൾ വീണ് പോകണ്ട, പൊടിഞ്ഞ് പോകണ്ട വെച്ചിട്ടാണ്. എന്നിട്ട് ഇതൊന്ന് മറച്ചിടും. അപ്പം നമ്മുടെ ഉത്തപ്പം ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇത്രയേ ഉള്ള കാര്യം. വേവാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് നേരം കൂടെ ഒന്ന് മറച്ചിട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെ മറച്ചിട്ടിട്ട് വെജിറ്റബിൾസ് ഏകദേശം നന്നായിട്ട് കുക്കാവുന്ന ഹാഫ് ബോയിൽ കഴിക്കുന്ന എന്ത് സാധനം ഹാഫായിട്ട് എന്താ വേവുന്നതാണല്ലോ നല്ലത്, എന്തും നല്ല. അപ്പോൾ അതുകൊണ്ട് പകുതി എന്താ മതി, കടിക്കണം. നമുക്കിങ്ങനെ കഴിക്കുമ്പോൾ കടിക്കുന്ന രീതിയിൽ വെജിറ്റബിൾസ് കിട്ടണം. ഓക്കെ, ഇത്രയേ ഉള്ളൂ കാര്യം. നമുക്ക് മാറ്റാം. അപ്പം നമ്മുടെ ഉത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സ്വാദിഷ്ടമായ ഹെൽത്തി ആയ ഉത്തപ്പമാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. വെജിറ്റബിൾസ് ഇട്ടാണെങ്കിൽ എന്തായാലും ഹെൽത്തി അല്ല നമുക്ക് അറിയാമല്ലോ. അപ്പം എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യണം കേട്ടോ. അപ്പം എൻ്റെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.